بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ അല്ലാ എന്ന് പറയാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവചനവും ആ പ്രഖ്യാപനവും വളരെ അത്ഭുതമുളവാക്കുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ പറയാണ്, ലാ തഖൂമു സാഅത്തു ഹത്താ ലാ യുഖാലു ഫിൽ അർളി അല്ലാ 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 എന്ന് പറയാൻ പോലും ഭൂമിയിൽ ആരും ഉണ്ടാവാത്ത സമയത്ത് വരെ, അങ്ങനത്തെ ഒരു കാലഘട്ടം വരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭൂമിയിൽ അല്ലാ അല്ലാ എന്ന് പറയാൻ ആളുണ്ടാവുകയില്ല എന്നുള്ളത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അല അഹദിൻ യഖൂലു അല്ലാ 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 എന്ന് പറയുന്ന ഒരാളും ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന മറ്റൊരു റിപ്പോർട്ടും നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഖിയാമത്ത് സംഭവിക്കുന്നത് ശിറാറുൽ ഖൽഖിലാണ്, ഏറ്റവും മോശപ്പെട്ട ആളുകളിലാണ് ഖിയാമത്ത് സംഭവിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിനെ വിളിക്കുകയോ തേടുകയോ ചെയ്യാത്ത ഒരു സമൂഹത്തിലായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകളുണ്ട്. മിൻ ശിറാറിൻ നാസി മൻ തുദ്രിഖുഹു മുസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരെന്ന് പറയുന്നത് ഖിയാമത്ത് വരുമ്പോൾ ബഹുമഹിയ ജീവിച്ചിരിക്കുമ്പോഴാണ്, ലോകം അവസാനിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ് ഏറ്റവും മോശപ്പെട്ടവരെന്നൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലേക്ക് നമ്മൾ ഇത് ചേർത്ത് വായിക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഖൂമു സാഅത്ത ലാ തഖൂമു സാഅത്തു ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്, ഏറ്റവും മോശപ്പെട്ട ആളുകളിൽ മാത്രമേ ഖിയാമത്ത് സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ ഒരു വിഭാഗം സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ വിഭാഗം നശിച്ച ശേഷം അതിൻ്റെ നാശം യമനിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഒരു രീഹും ത്വയ്യിബ, ഒരു നല്ല കാറ്റ് മുസ്ലിമീങ്ങളെയും മുഅ്മിനുകളെയും വിശ്വാസികളെയും മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് മരിപ്പിക്കുന്ന പർവ്വതത്തിന്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും അവിടേക്കും ആ മന്ദമാരുതൻ ചെറിയ ഇളം കാറ്റ് കടന്നെത്തുമെന്നും പട്ടുവസ്ത്രത്തിൽ തടവുന്നത് പോലെ സുഖമായിരിക്കും ആ കാറ്റ്, അത്ര സുഖമായിട്ടായിരിക്കും വിശ്വാസികളെ തടവുക എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആ കാറ്റ് ബാധിച്ച് ലോകത്തുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ട ശേഷം അഥവാ വിശ്വാസികളായ ആളുകൾ മരണപ്പെട്ട ശേഷമായിരിക്കും ഈ സംഭവം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഹൃദയത്തിൽ അല്പം ഈമാനുള്ളവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല കാറ്റിലൂടെ മരിപ്പിക്കും എന്നുള്ളതാണല്ലോ. അതിനുശേഷമായിരിക്കും ഈ സംഭവം, അല്ലാ അല്ലാ എന്ന് പറയാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാവാതെ ശിറാറുൽ ഖൽഖ് ഭൂമിയിൽ ബാക്കിയാകുന്ന സമയത്ത് ഖിയാമത്ത് സംഭവിക്കുമെന്നാണ്. ഏതായാലും അല്ലാ എന്ന് പറയാൻ പോലും ആളില്ലാത്ത, ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ ആളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഉണ്ടായാൽ മാത്രമേ ഖിയാമത്ത് സംഭവിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനമാണ്, പ്രഖ്യാപനമാണ്. അല്ലാഹു അലം ബിസ്വാബ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.